ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പായസം കൊണ്ടാണ് വന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം അതിനുവേണ്ടി മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഡ്രിങ്ക്സിനൊക്കെ വേണ്ടിയിട്ട് ഡ്രിങ്ക്സ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കസ്കസ് എന്ന് പറയും അതായത് കടുക് കടുകും അല്ല എള്ളും അല്ല അതിൻ്റെ മീഡിയം ആയിട്ട് ഒരു ചെറുത് അരികളായിട്ട് പോലെ ഇരിക്കും ഇതാണ് കസ്കസ് എന്ന് പറയുന്നത് ഇതിനെ നിങ്ങൾ ഞാനിവിടെ ആ കസ്കസിനെ ഒരു 5 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ പായസത്തിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ വേറെ ഒരു ഇത് വെള്ളത്തിലിട്ട് ഉപയോഗിക്കുന്ന കണ്ടോ ഇതാണ് കസ്കസ് എന്ന് പറയുന്നത് പിന്നെ സ്ട്രോബെറിയുടെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ഏലക്ക പൊടി പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഗീ പിന്നെ റോസ്റ്റ് ചെയ്ത വെർമസിലി പിന്നെ 1/2 ലിറ്റർ പാല് അപ്പം ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന വിധം ഒന്ന് നോക്കാം നമുക്കിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന പാലിനെ ആദ്യം ഒന്ന് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം ആ എടുത്തു വെച്ചിരുന്നതെന്ന് വെച്ചാൽ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ 1/2 ലിറ്റർ പാലിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ തിളപ്പിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ പാല് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഈ പാലിനെ അല്പം സിമ്മിലേക്ക് ആക്കിക്കൊണ്ട് ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന വെർമസ്ലി അതായത് റോസ്റ്റ് ചെയ്ത വെർമസ്ലി വാങ്ങിക്കാൻ നമുക്ക് കിട്ടും എന്നാലും ഞാൻ അല്പം കുറച്ചും കൂടി ആ ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ വെർമസ്ലിയെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പ്രത്യേകം വറുത്തെടുക്കും അതായത് കുറച്ചുകൂടി ബ്രൗൺ കളർ കൂടാൻ വേണ്ടിയിട്ട് അതായത് ഈ വൈറ്റ് കളറല്ലേ നമ്മൾ പാല് ചേർക്കുന്നത് അപ്പോൾ അതിൽ ഈ വെർമസ്ലിയുടെ കളർ കുറച്ചുകൂടി ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പ്രത്യേകം റോസ്റ്റ് ചെയ്തെടുക്കും എന്നിട്ട് ഈ തിളച്ച പാലിലേക്ക് ഈ വെർമസിലിയെ ഞാൻ ഇട്ട് കൊടുക്കും വേണ്ട ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിനെ ഇളക്കി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും വെർമസിലി റെഡി ആയിട്ടുണ്ടാവും അപ്പം നമ്മുടെ വെർമസിലി റെഡി ആയിട്ടുണ്ട് വേണ്ടോ ഒരുപാട് വെന്തതാവാൻ പാടില്ല ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട് അപ്പോൾ ഈ വേവായി കഴിഞ്ഞ ശേഷം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കും പഞ്ചസാര എല്ലാവരും നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് ചെയ്തു കൊടുത്താൽ മതി ഇവിടെ ശരിക്കും മധുരം വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വെർമസിലി എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു കപ്പിനാണ് അപ്പോൾ ഇതുപോലെ ഒരു കപ്പിന് 1/2 ലിറ്റർ പാലിലേക്ക് ഞാൻ ഇതുപോലെ ഒരു കപ്പ് വെർമസിലി എടുത്ത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതിനൊരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തു പറയാൻ കാരണം നന്നായിട്ട് മധുരം യൂസ് ചെയ്യുന്ന ആളായത് കൊണ്ട് ഞങ്ങൾ ഇതുപോലെ 1/2 കപ്പും പഞ്ചസാര ഉപയോഗിച്ചു ഇതിലേക്ക് അപ്പോൾ കേട്ടോ വെർമസിലി മേളിൽ ഇങ്ങനെ തെളിഞ്ഞപ്പോൾ കടന്നത് നല്ല ഭംഗിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കേട്ടോ വെർമസിലി നല്ലൊരു കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണമെന്ന് പറയാൻ കാരണം കേട്ടോ നമ്മുടെ പാലിനകത്ത് ഒരു പാല് വൈറ്റ് കളർ അപ്പോൾ കേട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമ്മുടെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കസ്കസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്പെഷ്യൽ പ്രോഗ്രാം തയ്യാറാകുന്നത് അപ്പോൾ ഈ കസ്കസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് കസ്കസിനെ കണ്ടോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കസ്കസിനെ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾ പാലിലിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക ഉണ്ടോ നമ്മുടെ കസ്കസ് കിടക്കുന്നത് ഉണ്ടോ ഈ കസ്കസ് കിടക്കും അതുപോലെ തന്നെ നമ്മൾ വാങ്ങണ ടൈം ആയി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്ട്രോബെറിയുടെ പൗഡറിനെ ഇതിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ അതേ ഉണ്ടോ സ്ട്രോബെറിയുടെ പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു അതുപോലെ എടുത്തു വെച്ചിരിക്കുന്ന കസ്കസിനെ നമ്മൾ ആഡ് ചെയ്തു അതിനുശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് പൊങ്ങി വരുമ്പോഴേക്കും നമുക്കിതിനെ ഇതിലേക്ക് കണ്ടോ ഇത് തിളച്ച് തുടങ്ങി നമ്മുടെ കേട്ടോ ഇതുണ്ടോ തിളച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ തിളയ്ക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ പതുക്കെ പതുക്കെ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക പൊടിയെ ഇതിലേക്ക് ചേർക്കുന്നു കണ്ടോ അങ്ങനെ ചേർത്ത് അപ്പോൾ തന്നെ ഇതിനെ നമ്മൾ ഓഫ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ ഇനി അതിലേക്ക് അല്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സിനെയും ക്രിസ്മസിനെയും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യണം നമുക്ക് അപ്പോൾ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നട്ട്സിനെ ഇട്ട് കൊടുക്കാം വേണ്ട നട്ട്സ് ഇട്ട് വന്നു വേണ്ടോ ഗീയിലേക്ക് ഈ നട്ട്സിനെ ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്രിസ്മസിനെ എടുത്തു കൊടുക്കാണ്
കേട്ടോ നമ്മുടെ കിസ്മസ് എല്ലാം ബബിൾ പോലെ കേട്ടോ എല്ലാം വന്നു കഴിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നല്ല സൂപ്പർ മണമാണ് അതുപോലെ നമ്മൾ സാധാരണ സേമിയ പായസം തന്നെ പക്ഷേ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അതായത് ഒരു കളർഫുള്ളാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ട ആ സ്ട്രോബെറിയുടെ പൗഡറൊക്കെ ചേർത്തപ്പോഴേക്കും നല്ല ഒരു കളർ വന്നു കണ്ടോ നിങ്ങൾ അതുപോലെ കണ്ടോ ഒരു ബ്ലാക്ക് കളർ ഡോട്ട് പോലെ കിടക്കും ആ കസ്കസിൻ്റെ ഒരു പ്രത്യേകതയാണിത് അപ്പോൾ നമ്മുടെ കസ്കസിൻ്റെ പായസം റെഡി ആയി കഴിഞ്ഞു ഇവിടെ അപ്പോൾ ഇതുണ്ടോ നമ്മുടെ കസ്കസിൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം ഇതിന് എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഞാൻ എഴുതിയിടും അതിലേക്ക് അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയർ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം നിങ്ങളുടെ ഇതുപോലെ ഒരു കൊച്ചു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഓക്കെ ബൈ